ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ പ്രധാന പണി മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി ഇവിടെയൊക്കെ ഉണ്ട് എന്ന് എപ്പോൾ അറിയിക്കുകയാണ്. അതിനുവേണ്ടി ആർക്കെതിരെയും എന്തും വിളിച്ചു പറയുക എന്ന ഒറ്റ ഉദ്ദേശമേ കോൺഗ്രസ് നേതാക്കൾക്കുള്ളൂ. അക്കാര്യത്തിൽ ഇപ്പോൾ സുധാകരനെ കടത്തി വെട്ടിയിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ. നിയമസഭയോടുള്ള മര്യാദകളും ആദരവും കാറ്റിൽ പറത്തി നുണകൾ നിരത്തി പാർട്ടി നേതൃത്വത്തിൽ കയറിക്കൂടാനാണ് കുഴൽനാടൻ്റെ പൊടിക്കൈകൾ. ഇതിന് ചില മാധ്യമങ്ങളും കൂട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ വസ്തുതാവിരുദ്ധമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാണ് പലപ്പോഴും ചാനലുകളിലെ തലക്കെട്ടാകാൻ ശ്രമിക്കുന്നത്. നിയമസഭയിൽ പരിചയവും പക്വതയുമുള്ള യു ഡി എഫ് അംഗങ്ങൾ പറയാൻ തയ്യാറാവാത്ത പച്ചക്കള്ളങ്ങൾ ഡൂൾ സ്കൂൾ നാട്യത്തോടെ വിളിച്ചു പറയുകയാണ് പതിവ്. തക്കതായ പ്രഹരം ഏറ്റുവാങ്ങി കുഴൽനാടൻ മടങ്ങുമ്പോൾ ഊരിച്ചിരിക്കുന്നത് സ്വന്തം പാർട്ടിയിലെ MLA മാർ തന്നെയാണ്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ പ്രതിപക്ഷം ഫലപ്രാവശ്യം അടിയന്തര പ്രമേയം കൊണ്ടുവരികയും ഇപ്പോൾ ആവർത്തിച്ച ഓരോ ആരോപണത്തിനും കൃത്യമായ മറുപടി നൽകിയിട്ടുള്ളതുമാണ്. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ സർക്കാരിന് ബന്ധമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവ നിയമസഭ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പാവപ്പെട്ടവർക്ക് വീട് നൽകാൻ നയപരമായി തീരുമാനമെടുത്ത് എന്നതുകൊണ്ട് സർക്കാരിനെ എങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്താമെന്നും അന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFഉം കേന്ദ്ര സർക്കാരും BJPയും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് ലൈഫ് മിഷൻ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിട്ടും ജനങ്ങൾ വിശ്വസിച്ചില്ല. കൂടുതൽ ജനപിന്തുണ നൽകി LDFനെ അധികാരത്തിലെത്തിച്ചു. നിയമസഭയിൽ ജനാധിപത്യ ബോധവും ജനങ്ങളുടെ പിന്തുണയും കുറിച്ച് തള്ളുന്ന കുഴൽനാടൻ സ്വന്തം മണ്ഡലമായ മൂവാറ്റുപുഴയിൽ നേരിടുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ആരോപണത്തിന് പിന്നിൽ. സ്വന്തം കെട്ടിട നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് കുഴൽനാടൻ മണ്ണ് കടത്തിയെന്നാണ് ആക്ഷേപം. നാട്ടുകാരുടെ പരാതിയിൽ അന്വേഷണം നടക്കുകയാണ്. കുഴൽനാടൻ്റെ പുരയിടം നികത്താൻ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് മണ്ണെടുക്കാൻ അനുമതി നൽകി. എന്നാൽ പെർമിറ്റ് നൽകിയ അളവിനേക്കാൾ 3000 മെട്രിക് ടൺ മണ്ണ് അനധികൃതമായി കടത്തിയതായി ജിയോളജി വിഭാഗം കണ്ടെത്തി. കുഴൽനാടൻ മണ്ഡലം ശ്രദ്ധിക്കാത്തതിനാൽ പ്രദേശത്തെ കോൺഗ്രസ് നേതൃത്വവും പ്രതിഷേധത്തിലാണ്. മൂവാറ്റുപുഴയിൽ ഒരു പദ്ധതിക്ക് നേതൃത്വം നൽകാൻ MLAക്കാവുന്നില്ല. സമീപ പ്രതിപക്ഷ മണ്ഡലങ്ങളിൽ പോലും ഇതല്ല സ്ഥിതിയെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. ലൈഫ് മിഷൻ പേര് പറഞ്ഞ് പച്ചക്കള്ളം അവതരിപ്പിക്കാൻ ശ്രമിച്ച മാത്യു കുഴൽനാടൻ്റെ വാദങ്ങൾ പൊളിച്ചെടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്.